ഹലോ ഫ്രണ്ട്സ്, സോ നിറയ പേർ എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ റീയൂണിയൻ എന്ന് പറയുന്നതിൻ്റെയും യൂണിയൻ എന്ന് പറയുന്നതിൻ്റെയും ഡിഫറൻസ് എന്ന്. കാര്യം സിമ്പിളാണ്. റീയൂണിയൻ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇവിടെ വന്നിട്ട് ട്വിൻ ഫ്ലെയിംസ് വന്നിട്ട് അവരുടെ സെപ്പറേഷന് ശേഷം വീണ്ടും കോണ്ടാക്റ്റിൽ വരുന്ന ഒരു സീനാണ് റീയൂണിയൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു റീയൂണിയൻ ഒരിക്കലും പെർമനൻ്റ് അല്ല, ഇത് ടെമ്പററി ആണ്. കാരണം ഇവർ എത്രയോ പെട്ടെന്ന് എങ്ങനെ ചേർന്നോ അത്രയും വേഗതയിൽ അവർ പിരിഞ്ഞു പോവും. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരാൾ ഗോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കാതെ ആവും, ഒരാൾ സൈലൻ്റ് ആവും. അപ്പോൾ ഇങ്ങനെ നടക്കാറുണ്ട്. കാരണം ഇവരുടെ എനർജി ബാലൻസ് അല്ല. അതുമാത്രമല്ല, ഇവരുടെ ഉള്ളിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഈഗോ ഉണ്ട്. അതേപോലെ തന്നെ അവർ 3D പ്രോഗ്രാംഡ് ആണ്. പക്ഷേ നിങ്ങൾ സൗൾ ലെവലിൽ വന്നിട്ട് നിങ്ങൾ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ട്വിൻ ഫ്ലെയിംസിൻ്റെ ഉള്ളിൽ ഭയങ്കര മാഗ്നറ്റിക് അട്രാക്ഷൻ ആയിരിക്കും. എങ്ങനെയെങ്കിലും വന്നിട്ട് തന്നിൽ താൻ കണ്ടൻ്റ് ആവണം, അതായത് ഇവർ രണ്ടുപേരും ഒന്നാവണം, ഞങ്ങൾ ഒന്നാണ് എന്നുള്ള ആ ഒരു ബിലോങ്ങിങ്നെസ് എപ്പോഴും ഇവരുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ റീയൂണിയൻ ഇടയ്ക്കിടയ്ക്ക് നടക്കും. സോ ഓരോ റീയൂണിയനിലും വന്നിട്ട് ചിലപ്പോൾ 6 മാസമായിരിക്കാം, 1 വർഷമായിരിക്കാം, ചിലപ്പോൾ 2 വർഷമായിരിക്കാം. അപ്പോൾ ഓരോ റീയൂണിയനിലും വന്നിട്ട് നമ്മുടെ DMൻ്റെ വന്നിട്ട് ഈഗോ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഈഗോ വന്നിട്ട് DF തകർക്കുമ്പോൾ അവരെ കൊണ്ട് അത് നേരിടാനുള്ള ആ ഒരു എനർജറ്റിക്കൽ ക്യാപ്പബിലിറ്റി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് കാരണമാണ് ഇവർ പെട്ടെന്ന് തന്നെ സെപ്പറേഷനിലേക്ക് പോകുന്നത്. സോ ഇതാണ് വന്നിട്ട് ശരിക്കും റീയൂണിയൻ എന്ന് പറയുന്നത്. റീയൂണിയൻ എന്ന് പറയുന്നത് ടെമ്പററി ആണ്. കാരണം ഇതൊരു ജേണിയാണ്, ട്വിൻ ഫ്ലെയിം ജേണിയാണ്. അപ്പോൾ ഇവർ പിരിയും ചേരും, പിരിയും ചേരും. കാരണം ഓരോ ഇവരുടെ കോണ്ടാക്റ്റിലും വന്നിട്ട് ഇവരുടെ സൗൾ ഗ്രോത്ത് എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവർ മെച്ചുവേർഡ് ആവുകയാണ്. ഇവരുടെ സൗൾ ഗ്രോത്ത് നടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി യൂണിയനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ട്വിൻ ഫ്ലെയിംസും 5D വന്നിട്ട് ഒന്നാണ്. കാരണം അവരുടെ ഉള്ളിൽ പോളറൈസേഷൻ ഇല്ല, അവരൊന്നാണ്. പക്ഷേ 3D യൂണിയൻ എന്ന് പറയുന്നത് പിന്നീട് വരുന്ന ഒരു കാര്യമാണ്. അതായത് ഇവിടെ വന്നിട്ട് ഇവർക്ക് എനർജി ബാലൻസിങ് എന്തായാലും വേണം. സോ ഇതിനെ ഇവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു യൂണിയൻ എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ DFഉം DMഉം വന്നിട്ട് ഫുള്ളി അവേക്കണ്ടാണ്. ഇവർക്ക് ആ ഒരു എനർജി ബാലൻസ് ചെയ്യാനുള്ള ഇതൊക്കെ വന്നു, ആ ഒരു കഴിവൊക്കെ കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷമാണ് യൂണിയൻ നടക്കുന്നത്. അപ്പോൾ യൂണിയൻ എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. 5D അവരെപ്പോഴും ഒന്നിച്ചാണ്. പക്ഷേ 3D അവർക്ക് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവർ രണ്ടുപേരും പ്രോഗ്രാമിലാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈഗോ ഉണ്ട്. സോ ഈഗോ ഒക്കെ ബ്രേക്ക് ആവാനാണ് റീയൂണിയൻ നടക്കുന്നത്. അവർ വീണ്ടും ചേരും, വീണ്ടും പിരിയും, വീണ്ടും ചേരും, വീണ്ടും പിരിയും. ഓരോ പ്രാവശ്യം ഇവർ കോണ്ടാക്റ്റിലേക്ക് വരും തോറും ഇവരുടെ ഈഗോ ഇല്ലാതെ ആകും. അപ്പോൾ ഈഗോ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള ഈഗോ ആണ്. എല്ലാ മനുഷ്യർക്കും ഹെൽത്തി ആയിട്ടുള്ള ഈഗോ ഉണ്ട്, അൺഹെൽത്തി ആയിട്ടുള്ള ഈഗോ ഉണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു ഈഗോ പിടിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്പിരിറ്റിൻ്റെ വേർഡ്സിനെ കേൾക്കാതിരിക്കുന്നത്, നമ്മുടെ സ്പിരിറ്റിനെ മനസ്സിലാക്കാതിരിക്കുന്നത്. സോ നമ്മുടെ അൺഹെൽത്തി ഈഗോ നഷ്ടപ്പെടും തോറും നമ്മൾ നമ്മുടെ ഓതൻറ്റിക് സെൽഫിലേക്ക്, നമ്മൾ എന്താണോ, നമ്മൾ ആരാണോ, അതിലേക്ക് വന്നിട്ട് കൂടുതൽ അടുക്കും. അപ്പോൾ നമ്മൾ നമ്മളിലേക്ക് അടുക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സോഴ്സ് എനർജിയിലേക്ക് അടുക്കുന്നതിന് തുല്യമാണ്. തുല്യം എന്ന് പറയാൻ കൂടെ പാടില്ല, നമ്മൾ നമ്മുടെ സോഴ്സ് എനർജിയിലേക്ക് തന്നെ അടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സോഴ്സ് എനർജിയിലേക്ക് അടുക്കും തോറും നമ്മുടെ ട്വിൻ ഫ്ലെയിം നമ്മളിലേക്ക് അടുക്കും. സോ ഇങ്ങനെയാണ് ട്വിൻ ഫ്ലെയിംസിൻ്റെ ഉള്ളിൽ യൂണിയൻ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് റീയൂണിയൻ, എന്താണ് യൂണിയൻ എന്ന്. താങ്ക് യു സോ മച്ച്.